ഡോക്ടർ എൻ ആർ മാധവമേനോൻ്റെ എസ്സേയാണ് പോവർട്ടി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ്. ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ഭീഷണി. അദ്ദേഹം മനുഷ്യാവകാശ സങ്കല്പത്തിൻ്റെ ചുവടുപിടിച്ചു പോവുകയും എന്തുകൊണ്ട് രാഷ്ട്രീയ പൗര അവകാശങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിശകലനം ചെയ്യുന്നു. ഡോക്ടർ എൻ ആർ മാധവമേനോൻ ഇന്ത്യയിലെ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. ഹി ഹാസ് ബീൻ ആൻ അഡ്വൈസർ ടു ദി കോമൺവെൽത്ത് ജുഡീഷ്യൽ എഡ്യൂക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാനഡ, ദ ഇൻ്റർനാഷണൽ ബാർ അസോസിയേഷൻ ഹോണേർഡ് മേനോൻ വിത്ത് ദ ലിവിംഗ് ലെജൻഡ് ഓഫ് ലോ അവാർഡ് 1994. ഹി ഹാസ് നറേറ്റഡ് ദ ജേണി ഓഫ് ഹിസ് ലൈഫ് ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് എ ലോ ടീച്ചർ ടേണിംഗ് പോയിൻ്റ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ സ്റ്റോറി ഓഫ് എ ലോ ടീച്ചർ ടേണിംഗ് പോയിൻ്റ്. പ്രൊഫസർ മേനോൻ ലിവ്സ് ഇൻ തിരുവനന്തപുരം, വെയർ ഹി ഈസ് ദി ചെയർമാൻ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രൊമോട്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ജുഡീഷ്യൽ റീഫോംസ്. മനുഷ്യാവകാശങ്ങളെയും അതുപോലെ തന്നെ നീതിന്യായം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ചെയർമാനാണ് അദ്ദേഹം. സമ്മറി ഓഫ് ദി എസ്സേ. അദ്ദേഹം പറയുന്നു, എല്ലാവർക്കും ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സമൂഹത്തെ സംസ്കാരമുള്ളത് അല്ലെങ്കിൽ പരിഷ്കൃതമായി ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. അത്തരമൊരു സൊസൈറ്റിയിൽ ഒരിക്കലും എല്ലാവർക്കും സമമായി മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയില്ല. പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു സൊസൈറ്റിയിൽ പ്രതിഫലിക്കുന്നത് കാപട്യവും ദുഷ്കൃതികളും ഒക്കെ ആയിരിക്കും. അത്തരമൊരു സൊസൈറ്റിയിൽ സമാധാനം എന്ന ലക്ഷ്യം ഒരിക്കലും കൈവരിക്കാൻ കഴിയില്ല. ഒരു കൂട്ടം ആൾക്കാർ അമിതമായിട്ട് അവർക്ക് റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു, കുറേ പേര് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നത്തെ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, ഇൻ ദ ഫോം ഓഫ് നേഷൻ സ്റ്റേറ്റ്. അടുത്തത്, മാർക്കറ്റ് ബേസ്ഡ് എക്കോണമി, വിപണി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സും സോഷ്യോ എക്കണോമിക് റൈറ്റ്സും തമ്മിൽ ക്ലിയറായിട്ട് ഒരു ഡിവിഷൻ ഉണ്ട്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂമൻ റൈറ്റ് സിറ്റുവേഷൻ മെച്ചപ്പെടുകയുള്ളൂ. 20-ാം നൂറ്റാണ്ടിലെ ഭരണ നിർവഹണം, ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വവും മറ്റും അളക്കപ്പെടുന്നത്. ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ മെക്കാനിസംസ് ലൈക്ക് എൻ ജി ഒ മൂവ്മെൻറ്റ്സ്, നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകൾ, ആക്റ്റീവ് ജുഡീഷ്യറി, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നീതിന്യായ സംവിധാനം, ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് മീഡിയ, മാധ്യമങ്ങൾ ടു മോണിറ്റർ ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അവർ ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ കുറേയേറെ മെക്കാനിസംസ് ഈ ഹ്യൂമൻ റൈറ്റ്സൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നോക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ ജി ഒ മൂവ്മെൻറ്റ്സ്, നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകൾ, ആക്റ്റീവ് ജുഡീഷ്യറി, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നീതിന്യായ സംവിധാനം, ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് മീഡിയ ടു മോണിറ്റർ ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മാധ്യമങ്ങൾ, ഇവരെല്ലാം തന്നെ വളരെ ആക്റ്റീവായി വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പരിശോധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഹ്യൂമൻ റൈറ്റ്സ് കൾച്ചർ എന്ന് പറയുന്നത് അതിന് വേറൊരു മാനം കൈവന്നു. ഫൈറ്റ് അഗെയിൻസ്റ്റ് അതോറിറ്റീസ് ആൻഡ് കറപ്ഷൻ, ആ ഒരു വ്യൂവിലും ഇന്ന് നോക്കിക്കാണുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ സമയം മുതലേ തന്നെ ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ സമാധാനത്തിലുള്ള ജീവിതത്തിന് ഭീഷണിയായിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് കറപ്ഷൻ, വയലൻസ്, കമ്മ്യൂണൽ പൊളിറ്റിക്സ്, അതൊക്കെ എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അട്രോസിറ്റീസ് ടുവേഴ്സ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ലോവർ ക്ലാസ് പീപ്പിൾ ആർ സ്റ്റിൽ പ്രിവലൻറ്റ് ഇൻ ഇന്ത്യ. അട്രോസിറ്റീസ്, അതിക്രൂരത അല്ലെങ്കിൽ പൈശാചികത, സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ, ലോ ക്ലാസ് പീപ്പിളിന് നേരെ ഒക്കെ ഇപ്പോഴും ഇന്ത്യയിൽ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു.
നമ്മുടെ പൊളൈറ്റിയുടെ ജനാധിപത്യ സ്വഭാവം എല്ലാ പൗരന്മാർക്കും സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഒരുവിധം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ സോഷ്യോ എക്കണോമിക് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ, സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളുടെ കാര്യത്തിൽ വിരസമായ ചിത്രം ആണ് നമുക്ക് കിട്ടുന്നത്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോവർട്ടി എ ത്രെറ്റ് ടു ഹ്യൂമൻ റൈറ്റ്സ്, ദാരിദ്ര്യം മനുഷ്യാവകാശത്തിന് ഭീഷണി. പോവർട്ടി ഈസ് ദ റിയൽ ത്രെറ്റ് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ അന്തസ്സിന് ഭീഷണിയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. കഷ്ടപ്പെടുന്ന ആളുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് യാഥാർത്ഥ്യമാവുകയില്ല. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം തുറന്ന സാമ്പത്തിക വിപണിക്ക് കാരണമായി. അത് ഏറ്റവും താഴെക്കിടയിലുള്ള പുവർ പീപ്പിളിനെ പ്രതികൂലമായി ബാധിച്ചു. സ്റ്റേറ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചു. അതെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളെ ഏൽപ്പിച്ചു. അവർ എക്കണോമി മാർക്കറ്റും ഒക്കെ കീഴടക്കി. ഗ്ലോബലൈസേഷൻ കൂടുതൽ ഫേവർ ചെയ്തത് വ്യാവസായിക സമ്പദ്വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് മങ്ങലേറ്റു. ലോസ് ഓഫ് ലേബർ ഫോർ മെനി പീപ്പിൾ, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ സാമൂഹ്യക്ഷേമ മേഖല പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റപ്പെട്ടു. അനന്തരഫലമായി സമൂഹത്തിലെ അർഹതപ്പെട്ടവർക്ക് വികസനം, അവർക്ക് മുന്നേറ്റം ഉണ്ടായില്ല. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR ആൻഡ് ബിൽ ഓഫ് റൈറ്റ്സ്, ഇതൊക്കെ മനുഷ്യന് റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഹെൽത്ത് കെയർ, റൈറ്റ് ടു വർക്ക്, ഇത്തരം അവകാശങ്ങളെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട്. ബേസിക് ഹ്യൂമൻ നീഡ്സ്, ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള അവകാശം, ജോലി ചെയ്യുന്നതിനുള്ള അവകാശം തുടങ്ങിയവ. പക്ഷേ നമ്മുടെ കൺട്രിക്ക്, നമ്മുടെ രാജ്യത്തിന് ഇതൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് ടൂൾസ്, സാമഗ്രികൾ, അനുയോജ്യമായ സാമഗ്രികൾ ഇല്ല. സമൂഹ ശാസ്ത്രജ്ഞരും സോഷ്യോളജിസ്റ്റും എക്കണോമിസ്റ്റും ലീഗൽ കമ്മ്യൂണിറ്റിയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഇത് പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ അന്തസ്സും വികസനവും. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നുണ്ട്, ഈക്വൽ ആൻഡ് ഇൻഎലിയനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഫാമിലി ആർ ദി ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇൻ്റർനാഷണൽ കവനൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ICESCR ഓൾസോ റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഡിറൈവ് ഫ്രം ഹ്യൂമൻ ഡിഗ്നിറ്റി. ഹ്യൂമൻ ഡിഗ്നിറ്റി ഈസ് നോട്ട് എ ഗിഫ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ബട്ട് ഈസ് സംതിങ് ഓൺ ഈസ് ബോൺ വിത്ത്. ICESCR അതിലും പറയുന്നുണ്ട്, മനുഷ്യരുടെ അന്തസ്സ്, അങ്ങനൊരു സങ്കല്പത്തിൽ നിന്നാണ് മനുഷ്യാവകാശങ്ങൾ എന്നത് ഉരുത്തിരിഞ്ഞു വന്നത്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതല്ല, ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഹ്യൂമൻ റൈറ്റ്സ് ക്യാൻ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ആസ് എ നീഡ് ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് ഫ്രീഡം ഫ്രം വാണ്ട് ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ. പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്നത് ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി ഇൻ ഇന്ത്യ. ഓവർ 200 million പീപ്പിൾ ആർ സ്റ്റിൽ ലിവിങ് അണ്ടർ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ള ഒരുപാട് പേരുണ്ട്. ചൈൽഡ് ലേബർ, ബാലവേലയും അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയും, അത് വെളിച്ചം വീശുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ അൺഈക്വൽ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി പൂർണ്ണമായി കൈവരിച്ചിട്ടില്ല എന്നതാണ്. റിയോ ഡിക്ലറേഷൻ, റിയോ പ്രഖ്യാപനവും വിയന്ന പ്രഖ്യാപനവും ഹ്യൂമൻ ബീയിങ് ഫോക്കസ് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ ഏറ്റവും മുഖ്യം ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എല്ലാ സുസ്ഥിര വികസനവും ഷുഡ് ബിഗിൻ വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരിൽ നിന്നാകണം തുടങ്ങേണ്ടത്. പോവർട്ടി എമിറ്റ് ഇൻ അഫ്ലുവൻസ്, സമൃദ്ധിക്കിടയിലെ ദാരിദ്ര്യം. അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി, ഒരുപാട് സമ്പത്തുള്ള അവസ്ഥ. യൂണിവേഴ്സൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്
റിപ്പോർട്ട് ഓഫ് 1998 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1998 യൂണിവേഴ്സൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പറയുന്നത്, റിവീൽ ചെയ്യുന്നത് ദാറ്റ് പോവർട്ടി ആൻഡ് ഡേർട്ട് ദാരിദ്ര്യവും മാലിന്യവും ആർ സ്റ്റിൽ ഇൻ പ്ലെൻറ്റിറ്റ്യൂഡ് വിച്ച് വൈൽ റിച്ച് ബിക്കംസ് റിച്ചർ. രണ്ടും ഒരുപാടുണ്ട്, മാലിന്യവും പോവർട്ടിയും. അത് പ്ലെൻറ്റിറ്റ്യൂഡ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പറയുന്നു, ആഗോളവൽക്കരണം പുതിയ രീതിയിലെ അസമത്വങ്ങൾക്ക് കാരണമായി. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതുപ്രകാരം സമൂഹത്തിൽ താഴെക്കിടയിൽ നിൽക്കുന്നവർക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് കിട്ടുന്നത്, മാലിന്യങ്ങൾ നിറഞ്ഞ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സാണ് കിട്ടുന്നത്. അതുപോലെ മലിനീകരണം, പൊല്യൂഷൻ ഈസ് ഓൾസോ ഓൺ ദ റൈസ്. മലിനീകരണവും ഒരുപാട് കൂടിയിരിക്കുകയാണ്. ആൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് ദി വിക്ടിംസ് ഈസ് ഫ്രം ദ പുവർ സെക്ടർ. അത് പാവപ്പെട്ടവർ തന്നെയാണ് അതിലും ഇരയാക്കപ്പെടുന്നത്. പ്രിവിലേജ്ഡ് ക്ലാസ് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ ജീവിക്കുകയും നല്ല പ്രോഡക്ട്സ് കിട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ടവരാണ് പൊല്യൂഷനിലും ഈ ഗ്ലോബലൈസേഷനിലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വാളിറ്റി, സമത്വം, ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പാർട്ടിസിപ്പേഷൻ, എക്സ്പാൻഷൻ ആർ ദി എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇക്വാളിറ്റി, സമത്വം, ഇക്വിറ്റി, സമത, സസ്റ്റൈനബിലിറ്റി, പാർട്ടിസിപ്പേഷൻ, എക്സ്പാൻഷൻ, ഇതൊക്കെ പറയുന്നത് വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളാണ്. ദേ ആർ യൂണിവേഴ്സൽ, ഇൻസെപ്പറബിൾ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഇവരെല്ലാം തന്നെ എന്താണ്, പരസ്പരം ഒന്നു ചേർന്ന് കിടക്കുന്നവയാണ്. 1995 കോപ്പൻഹേഗനിൽ യു എൻ സ്പോൺസേർഡ് സോഷ്യൽ സമ്മിറ്റ് നടന്നു. അതിൻ്റെ ലക്ഷ്യം ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി, ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യുക എന്നതായിരുന്നു. ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ, അഡിക്വേറ്റ് ഷെൽട്ടർ, ഇതിലൂടെ ദാരിദ്ര്യത്തെ കുറേയേറെ തുടച്ചു നീക്കാൻ കഴിയുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസ്. ദ ഡിവിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ ടു സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ഹാവ് ഇൻഫ്ലുവൻസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ വേൾഡ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലായ്പ്പോഴും സോഷ്യോ എക്കണോമിക് റൈറ്റ്സിനേക്കാളും പ്രാധാന്യം കിട്ടുന്നുണ്ട്. അതുപോലെ നീതിന്യായ സംവിധാനങ്ങളും സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് നടപ്പിൽ വരുത്തുന്നതിൽ അശ്രദ്ധ, കുറച്ച് ചെറിയ താല്പര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ. സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ഉൾപ്പെടുന്നത് ഇറ്റ് കംസ് അണ്ടർ ദ ഏജീസ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയും സംരക്ഷണത്തിലാണ് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്കോസ് ദിസ് ഡ്യുവൽ അപ്രോച്ച് ടു ഹ്യൂമൻ റൈറ്റ്സ്. ഭരണഘടനയിൽ പാർട്ട് 3 പ്രതിപാദിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഭരണഘടനയുടെ 4 ഭാഗം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. എയിംസ് ടു ജനറേറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ സിറ്റിസൺ ക്യാൻ ലീഡ് എ ഗുഡ് ലൈഫ്. ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഉറപ്പുവരുത്തേണ്ടത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആർട്ടിക്കിൾ 37 സാമൂഹിക സാമ്പത്തിക അവകാശം നടപ്പിലാക്കുന്നതിൽ നിന്ന് കോടതിയെ ഒഴിവാക്കുന്നു. ഒരു സമയം ഈ കോടതികൾ ട്രീറ്റഡ് സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ആസ് ഇൻഫീരിയർ ടു സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഗവൺമെൻറ് തീർച്ചയായും സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഫ്രീ ഓഫ് ചാർജിൽ ഇതിലെ എല്ലാ പൗരന്മാർക്കും ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട്. എവർ സിൻസ് ദെൻ എ ബ്രത്ത് ഓഫ് ഫ്രഷ് സ്പിരിറ്റ് ഹാസ് ബീൻ ബ്ലോയിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഈസ് സ്റ്റിൽ ഫാർ എവേ ഫ്രം ഇഫക്റ്റീവ്ലി എംപ്ലോയിങ് ഹ്യൂമൻ റൈറ്റ്സ്. ബട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ജനറൽ പബ്ലിക് എലോങ് വിത്ത് ജുഡീഷ്യൽ ആക്ടിവിസം ആൻഡ് പബ്ലിക് ഇൻ്ററസ്റ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ദി എമർജൻസ് ഓഫ് എ ന്യൂ ഇറ.
ജുഡീഷ്യൽ ആക്ടിവിസത്തോടൊപ്പം പൊതുജന പങ്കാളിത്തവും പൊതു താൽപ്പര്യവും ഒരു പുതിയ യുഗത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായി.